ഹായ് ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട് നൗ അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഫബീന ഷമീർ, മാസ്റ്റർ പീസ് ഓഫ് കുക്കിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ മുഹറം ആശംസകൾ. 1443 വർഷാരംഭമാണ് ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടിനും നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ന്യൂ ഇയർ അല്ലേ, അതായത് ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ് സ്പെഷ്യലി ആയിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ രാവിലെ തന്നെ പൂളിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിക്ക് തന്നെയാണ്, എല്ലാവരും വീട്ടിലെപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേക ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാനിവിടെ നെയ്ച്ചോറ് അഥവാ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില, മല്ലിച്ചപ്പ്, ബിരിയാണി കൈത, ഏലക്ക, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ചെറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 teaspoon നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ സ്പൈസസ്, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ടിട്ട് അത് ചൂടായ ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ചെറുതായി മുറിച്ചെടുത്ത നമ്മുടെ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന ശേഷം എടുത്ത് വെച്ച റൈസ് കഴുകിയിട്ട് ഞാൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ട് ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും ചെറുനാരങ്ങ ചേർക്കുന്നത് ഈ റൈസുകൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം നമുക്ക് ഓയില് 1/2 teaspoon ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 whistle നമുക്ക് അടിച്ചിട്ട് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വേറൊരു പാൻ എടുക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ പതിവ് പോലെ സവാള ഇടുന്നു. സവാള വഴന്ന ശേഷം വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിടുക. വഴന്ന ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, നമ്മുടെ തക്കാളി സ്ലൈസ് ചെയ്തൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് നമുക്ക് മസാലകളിട്ട് തുടങ്ങാം. ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, പിന്നെ 1/4 teaspoon കാശ്മീരി, 1 teaspoon ചിക്കൻ മസാല, 1/4 teaspoon പെരുംജീരകത്തിൻ്റെ പൊടി, ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് കഴുകി ക്ലീനാക്കി വെച്ച് നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനൊരു അല്പം പോലും വെള്ളം ചേർക്കാതെ 3 whistle നമ്മുടെ ചിക്കൻ, ബ്രോയിലറാണല്ലോ പെട്ടെന്ന് വെന്തോളും, അങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി എന്ന് പറയാനിട്ടില്ല, ഒരു ചിക്കൻ തിക്കായിട്ടുള്ളൊരു ഗ്രേവി. അങ്ങനെ ഞാൻ ചിക്കനും കൂടി റെഡിയാക്കിയ ശേഷം അല്പം വിനേഗറും 2 സവാളയും പച്ചമുളകും ഒരല്പം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളി കൊണ്ട് ഒരു എന്താ പറയുക, ഉള്ളിയുടെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കുക. നെയ്ച്ചോർക്കൊരു പപ്പടം ചിക്കൻ കറിയൊക്കെ ബെസ്റ്റാണല്ലോ. അപ്പോൾ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ്, ചിക്കൻ ഗ്രേവി, പപ്പടം, പിന്നെ ഉള്ളി അച്ചാർ, പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട് സാലഡ് അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇന്ന് നോമ്പാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹിജ്റ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.